നമസ്കാരം. ജീവശാസ്ത്രത്തിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചില ശാസ്ത്രശാഖകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആന്ത്രോപോളജി. മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യരെക്കുറിച്ചുള്ള പഠനം ആന്ത്രോപോളജി എന്നാണ് അറിയപ്പെടുന്നത്. മാമോളജി. സസ്തനികളെക്കുറിച്ചുള്ള പഠനം ആണ് മാമോളജി എന്ന് അറിയപ്പെടുന്നത്. സസ്തനികളെക്കുറിച്ചുള്ള പഠനം മാമോളജി എന്നാണ് അറിയപ്പെടുന്നത്. ശരീര കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. ശരീര കലകളെക്കുറിച്ച് ഉള്ള പഠനമാണ് ഹിസ്റ്റോളജി. അതുപോലെ തന്നെ സൈറ്റോളജി എന്നാൽ കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. പാമ്പുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓഫിയോളജി എന്നാണ്. ഓഫിയോളജി എന്നാണ് പാമ്പുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഓർണിത്തോളജി എന്നാൽ പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ്. ഓർണിത്തോളജിയാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനം. വിഷങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ടോക്സിക്കോളജി എന്നാണ്. ടോക്സിക്കോളജി എന്നാണ് വിഷങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എൻറ്റമോളജി എന്നാണ്. എൻറ്റമോളജി. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻറ്റമോളജി എന്നാണ് അറിയപ്പെടുന്നത്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്തിയോളജി എന്നാണ്. ഇക്തിയോളജി എന്നാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മൈക്കോളജി എന്നാണ്. മൈക്കോളജി എന്നാണ് ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. പാലിയൻറ്റോളജി എന്നാൽ ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ്. പാലിയൻറ്റോളജി എന്നാൽ ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാർഡിയോളജി എന്നാണ്. കാർഡിയോളജി എന്നാണ് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഹേമറ്റോളജി എന്നാൽ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഹേമറ്റോളജി എന്നാൽ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ്. എന്നാൽ ഹെപ്പറ്റോളജി എന്നാൽ കരളിനെക്കുറിച്ചുള്ള പഠനമാണ്. കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാത്തോളജി എന്നാണ്. പാത്തോളജി എന്നാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓങ്കോളജി എന്നാണ്. ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓങ്കോളജി എന്നാണ്. ത്വക്ക്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി എന്നാണ്. ഡെർമറ്റോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ കണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓഫ്താൽമോളജി എന്നാണ്. ഓഫ്താൽമോളജി എന്നാണ് കണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വൃക്കയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫ്രോളജി എന്നാണ്. നെഫ്രോളജി. വൃക്ക. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ജെറന്റോളജി എന്നാണ്. ജെറന്റോളജി. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ജെറന്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. എല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്നാണ്. എല്ലുകൾ. എല്ലുകളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മിർമക്കോളജി എന്നാണ്. മിർമക്കോളജി എന്നാണ് ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഭൂമിക്ക് വെളിയിലുള്ള ജീവനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എക്സോബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിക്ക് വെളിയിലുള്ള ജീവനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എക്സോബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ജന്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ഇത്തോളജി എന്നാണ് അറിയപ്പെടുന്നത്. ജന്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം ഇത്തോളജി എന്നാണ് അറിയപ്പെടുന്നത്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.